നമസ്കാരം. റോസ്മേരി ആന്റണി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. പാരൻസ് ഒക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് പോസിറ്റീവ് പാരന്റിങ് നടത്തുക, അല്ലെങ്കിൽ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട പോസിറ്റീവ് പാരന്റിങ് രീതികളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പാരൻസ് എന്ന നിലയിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു സംരക്ഷണവും കെയറും പരിഗണനയും ഒക്കെ കൊടുത്ത് വളർത്തണമെന്നായിരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുക, അല്ലേ? അവരോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ ഒട്ടും തന്നെ ഇഷ്ടം കാണാറില്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും പോവാറുണ്ട്. എവിടെയാണ് ഈ ഒരു പോസിറ്റീവ് പാരൻറ്റിങ് എന്നൊരു കോൺസെപ്റ്റിൻ്റെ പ്രസക്തി വരുന്നത്? കുട്ടികളിൽ സ്വീകാര്യമായ പെരുമാറ്റ രീതി, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പെരുമാറ്റ രീതി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പോസിറ്റീവ് പാരൻറ്റിങ്ങിൽ വരുന്ന ചില ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികളിൽ വളർത്തുന്ന രീതി ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ നല്ല ഒരു പാരൻ്റാണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്, അല്ലേ? ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് പാരൻറ്റിങ് ഗൈഡ് പ്രൊവൈഡ് ചെയ്യുക സാധ്യമല്ല. എന്നിരുന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ രീതികൾ അനുസരിച്ച് കുറച്ചൊക്കെ ചേഞ്ചസ് വരുത്തി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സൈക്കോളജിയിൽ രണ്ട് തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈലിനെ കുറിച്ചിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് പാരൻറ്റിങ്ങും അല്ലെങ്കിൽ കോൺഷ്യസ് പാരൻറ്റിങ്ങും എന്നുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പോസിറ്റീവ് പാരൻറ്റിങ് ആണ്. കുട്ടികൾ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാറുള്ളത്? ചിലർ ഒച്ച വയ്ക്കും, ചിലർ കുട്ടികളെ അടിക്കും, ചിലപ്പോൾ അവരോട് വളരെ ദ്രാക്ഷ്യത്തോടുകൂടി പെരുമാറും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടിട്ട് കുട്ടികൾ ഒരിക്കലും ഡിസിപ്ലിൻഡ് ആവും എന്ന് വിശ്വസിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, അവരെപ്പോഴെങ്കിലും ഡിസിപ്ലിൻഡ് ആയതായിട്ട് തോന്നുന്നുണ്ട്, പേടി കൊണ്ടിട്ട് ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് അവർ ആ കാര്യം ചെയ്തില്ല എന്ന് വരും? പക്ഷേ എങ്കിലും അവരൊരു ഡിസിപ്ലിൻഡ് ചൈൽഡ് ആവാൻ സാധ്യതയില്ല. സോ സ്റ്റോപ്പ് സേയിങ് സ്റ്റോപ്പ്. ഒരുപാട് റിസ്ട്രിക്ഷൻസ് ഇടയിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ അത് ചെയ്യരുത്, സ്റ്റോപ്പ് ഡൂയിങ് ദിസ്, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്, അങ്ങനെയൊക്കെ. സോ ഫോർ എക്സാമ്പിൾ, ജനലിലോ സോഫയിലോ പിടിച്ചു കയറുന്ന കുട്ടികളോട് ഇങ്ങനെ ചെയ്യല്ലേ എന്ന് 10 വട്ടം പറയുന്നതിന് പകരം നമുക്ക് കുറച്ചു നേരം ഒരുമിച്ചൊരു ഗെയിം കളിച്ചാലോ, അല്ലെങ്കിൽ പുറത്തു പോയാലോ, അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്താലോ, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ മോനൊരു കഥ പറഞ്ഞു തരട്ടെ, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കുട്ടിയുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കാവുന്നതാണ്. നോ പറയുന്നത് കുറച്ചിട്ട് പകരം കുട്ടികളെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എങ്ങനെയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 2, ഗിവ് ദം പോസിറ്റീവ് ഫീഡ്ബാക്ക് ഫോർ ഡൂയിങ് ഗുഡ്. കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ അവർക്ക് കംപ്ലീറ്റ് അറ്റൻഷനും കൊടുക്കും, അല്ലേ? നീ എന്തിനാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ നിന്നോട് ഞാൻ ഇത് എത്ര വട്ടം പറയണം, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബഹളം വയ്ക്കാറുണ്ട്. പലപ്പോഴും പാരൻസ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. എന്നാൽ ഈ അറ്റൻഷൻ കുട്ടികൾ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ നമ്മൾ വേണ്ടത്ര അറ്റൻഷൻ കൊടുക്കാറുണ്ടോ? ഉദാഹരണത്തിന്, അവർ കളിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെ ടോയ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ സാധിക്കില്ലേ? എൻ്റെ മോൾ നല്ല കുട്ടിയാണല്ലോ, എത്ര നന്നായിട്ടാണ് ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രിമൈസസ് തന്നെ നല്ല രീതിയിൽ സൂക്ഷിക്കുമ്പോൾ അതിനൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെ പറയുന്നതിലൂടെ കുട്ടികൾക്ക് നമ്മളൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. പേരൻസിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള കോംപ്ലിമെൻറ്റ്സ് കിട്ടാൻ വേണ്ടി അവർ കുട്ടികൾ പലപ്പോഴും പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഗിവ് ദം ടൈം ടു തിങ്ക്. മുതിർന്നവരെ പോലെ എല്ലാ പ്രവൃത്തികളുടെയും കോൺസിക്വൻസസ്, അതായത് ഭവിഷ്യത്തുകളെ കുറിച്ചിട്ട് കുട്ടികൾ അവെയർ ആയിരിക്കണം എന്നില്ല. സോ സപ്പോസ് നിങ്ങളുടെ കുട്ടി സ്കൂളിൽ മിസ്ബിഹേവ് ചെയ്തതിനെ തുടർന്ന് പാരൻസിന് ഒരു കോൾ വരികയാണ് എന്ന് വിചാരിക്കാം. ഉടനെ തന്നെ കുട്ടിയുടെ അടുത്ത് ചെന്ന് കുറ്റാന്വേഷണം നടത്താതെ, വി വിൽ ടോക്ക് അബൌട്ട് ദിസ് ആഫ്റ്റർ ഡിന്നർ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ അവരൊരു ചെയ്ത പ്രവൃത്തിയുടെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് എന്ന് ചിന്തിപ്പിക്കാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ചെയ്ത മിസ്റ്റേക്സ് അല്ലെങ്കിൽ എൻ്റെ പാരൻസിനെ അല്ലെങ്കിൽ എൻ്റെ അമ്മയോ അച്ഛനെയോ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് ചിന്തിക്കാനും അത് ആവർത്തിക്കാതിരിക്കാനും അവർ ശ്രമിക്കുന്നതായിരിക്കും. അടുത്തത്, സ്റ്റോപ്പ് ലേബലിംഗ് ദം ആസ് എ ബാഡ് കിഡ്. നമ്മളുടെ കുട്ടികൾക്ക് ശരിയും തെറ്റും എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ, അല്ലേ? സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ പെൻസിൽ എടുത്തുകൊണ്ട് വന്ന കുട്ടിയെ കള്ളൻ എന്ന് പേരിട്ട് വിളിക്കുകയോ, അല്ലെങ്കിൽ നീ ഒരു കള്ളിയാണ്, കുട്ടിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മോശക്കാരായി ചിത്രീകരിച്ചാൽ
അത് അവരുടെ സെൽഫ് എസ്റ്റീമിനെയും കോൺഫിഡൻസിനെയും ഒക്കെ ബാധിക്കും. കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ശകാരിക്കുന്നതും ഉപദ്രവിക്കുന്നതും കുട്ടികളുടെ സെൽഫ് എസ്റ്റീമിനെയും കോൺഫിഡൻസിനെയും ബാധിച്ചേക്കാം. അത് പിന്നീട് പലതരത്തിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമയായിട്ടും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസായിട്ടും കണ്ടുവരാറുണ്ട്. കുട്ടിയിൽ നിന്നും സംഭവിച്ച ഒരു മിസ്റ്റേക്ക് ആയിട്ട് മാത്രം ചിലതിനെ കാണാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാവുമെന്ന് നമുക്ക് അവരെ വളരെ നോർമലായിട്ട് അല്ലെങ്കിൽ സഭ്യമായ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഷോ ദാറ്റ് യുവർ ലവ് ഈസ് അൺകണ്ടീഷണൽ നോ മാറ്റർ വാട്ട് സിറ്റുവേഷൻ. എന്ത് തന്നെ ആയിക്കോട്ടെ, കുട്ടികളോടൊപ്പം കൂടെ ഉണ്ടാവുമെന്നും അവർക്കൊരു ഉറപ്പ് കൊടുക്കാനായിട്ട് സാധിക്കണം. കണ്ടീഷൻസ് വെച്ച് സ്നേഹിക്കുന്ന പാരൻസ് നമ്മൾക്കിടയിലുണ്ട്. എക്സാമിന് 99% മാർക്സ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷന് നീ നന്നായി പ്രൈസ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ വിൻ ചെയ്താൽ മാത്രമേ നിനക്ക് ഞാൻ സമ്മാനം തരികയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നീ എന്നോട് മിണ്ടാൻ വരണ്ട, ഇങ്ങനെയുള്ള ഡിമാൻഡ്സ് വെക്കുന്നതോടുകൂടി കുട്ടികൾ ഒരു മാനസികമായിട്ടൊരു പ്രഷർ അനുഭവിക്കുകയും പിന്നീട് അവർക്ക് ഫുള്ളി ഒരു എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ അവരൊരു ഫുൾ പൊട്ടൻഷ്യൽ പെർഫോം ചെയ്യാൻ സാധിക്കാതെയും വരും. നെക്സ്റ്റ് ടൈം ഇതിലും മികച്ചതായി നിനക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും, മാർക്സ് കുറഞ്ഞാലും ഇല്ലെങ്കിലും നീ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ യു ആർ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു വാക്കുകളിലൂടെ നമ്മളുടെ സ്നേഹം കുട്ടികളോട് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ അത് നന്നായിരിക്കും. അവസാനത്തേത് മോഡൽ വാട്ട് യു എക്സ്പെക്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം അനുകരിക്കുന്ന ഒരു കോപ്പി മെഷീനാണ് നമ്മുടെ കുട്ടികൾ, അല്ലേ? പലപ്പോഴും പല പാരൻസും പറയാറുണ്ട് കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കണം, ടി വി കാണുന്നത് കുറയ്ക്കണം, ഗെയിം അഡിക്ഷൻ കുറയ്ക്കണം എന്നൊക്കെ. നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളും ഇതെല്ലാം പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ എല്ലാ ബിഹേവിയറും അഡാപ്റ്റ് ചെയ്യുന്നത്. അവരെങ്ങനെ പെരുമാറണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആവാൻ നമുക്ക് ശ്രമിക്കാം. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഇമോഷൻസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് കുട്ടികളെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. സോ കുട്ടികളുടെ മുന്നിൽ വെച്ച് ദേഷ്യപ്പെടുന്നതും മോശം വേർഡ്സ് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ പറയുന്നതും തീർത്തും ഒഴിവാക്കേണ്ടതാണ്. ഒരു നല്ല പേരൻ്റ് ആയിരിക്കുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾക്ക് നമ്മുടേതായ ടെൻഷൻസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. പലപ്പോഴും അതാണ് കുട്ടികളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു സന്തോഷവാന്മാരായ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള മാതാപിതാക്കൾക്ക് ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി ഫിറ്റായിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നന്നായിരുന്നാൽ അല്ലെങ്കിൽ ഇമോഷണലി സ്റ്റേബിളായിരുന്നാൽ മാത്രമാണ് നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് പോസിറ്റീവ് എൻവിറോൺമെൻറ്റിൽ അവരെ വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. താങ്ക് യു.